എല്ലാവരും യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ഞാനടക്കട്ടോ. അതേപോലെ തന്നെ രാവിലെ എഴുന്നേക്കുക, കുളിച്ച് ഫ്രഷായതിനു ശേഷം ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി പോയി ഫുഡ് കഴിച്ച് വരിക. അതിനുശേഷം നമ്മളത് ബാഗൊക്കെ എടുത്ത് യാത്ര പുറപ്പെടുക. ഇതാണ് നമ്മുടെ പതിവ് റുട്ടീൻ. ചില ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ബാഗുകളെല്ലാം പാക്ക് ചെയ്യുക, അത് വണ്ടിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം യാത്രക്കിടയിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് എന്നതിനെ തന്നെ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള എല്ലാ ദിവസത്തെയും പണി. എന്നും രാവിലെ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുക, വൈകിട്ട് ഇറക്കി റൂമിനകത്ത് എത്തിക്കുക. ഓരോരുത്തരും അവരവരുടെ ബാഗുകൾ നോക്കിയാൽ മതി. പക്ഷേ ഇതാണ് ഈ യാത്രയിലെ എന്നും ചെയ്യുന്ന ഒരേ ഒരു പണി എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാവരും യാത്രകൾ ആസ്വദിക്കുകയാണ്. അത് ഡ്രൈവ് ചെയ്തായാലും ഷൂട്ട് ചെയ്തായിരുന്നാലും മറ്റ് കാഴ്ചകൾ കണ്ടും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ശരിക്കും ഞങ്ങൾ യാത്ര ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗോൾഡൻ ചാരിറ്റ് ഹോട്ടലിലാണ്. ഇത് വസായി റോട്ടിലാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വന്നിരുന്നു. ആ കാഴ്ചകളെല്ലാം ഇതിനോടകം പ്രേക്ഷകർ കണ്ടു കാണും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ 7-ാം സ്ഥാനവും കോട്ടയത്തെ ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ വീഡിയോസും കൂടി ഞാൻ ഇട്ടിരുന്നു. കാണാത്തവരത് കാണുക, ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യാത്ര തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ലോണാവാല ഭാഗത്തേക്കാണ്. ലോണാവാല, മഹാബലേശ്വരൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സുജിത്ത് പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുന്നിൻമുകളിലെ അമ്പലവും കുറച്ച് നല്ല കാഴ്ചകളെല്ലാം ഉണ്ട് തന്നെ. അപ്പോൾ ഗൂഗിൾ പ്രകാരം നമ്മൾ അങ്ങോട്ടാണ് യാത്ര. ഇതാ സുജിത്ത് വീഴാൻ പോയത് കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള ഒരു ചിത്രം പകർത്താൻ വേണ്ടിയിട്ടാണ്. ചിത്രമല്ല, ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻഡേവറി വെള്ളത്തിലൂടെ കടന്നു വരുന്ന ഒരു കാഴ്ച. അപ്പോൾ അതിനുള്ള പണിപ്പുരയിലാണ്. ഇതാ കണ്ടില്ലേ, വീണ്ടും വീണ്ടും വെള്ളത്തിലൂടെ ഓടിച്ച് നമ്മളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. മറ്റൊന്നിനുമല്ല, ഏറ്റവും നല്ല വിഷ്വൽസ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ബ്ലോഗ് തയ്യാറാക്കാനും ബ്ലോഗേഴ്സ് എടുക്കുന്ന എഫേർട്ട് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ദസുജിത്ത് നടന്ന വീഡിയോസ് എടുക്കുന്നത് കണ്ടില്ലേ, വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പല ആംഗിളിൽ നിന്ന് എടുക്കുന്ന ആ വിഷ്വൽസിന് പ്രത്യേക ഭംഗിയായിരിക്കും. അതിനകത്ത് തന്നെ നമ്മുടെ യാത്രകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം വാഹനത്തിന് പുറകെ ഓടിയും പല ആംഗിളിൽ നിന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കുക മാത്രമല്ല, അത് അന്നേരം തന്നെ നമ്മൾ വണ്ടിയിലിരുന്നതൊക്കെ നോക്കി അത് കൺഫേം ചെയ്യും. പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ഷോട്ടുകളൊക്കെ എടുക്കുന്ന കാഴ്ചകൾ പലപ്പോഴും കാണാറുണ്ട്. സുജിത്തിനെ സംബന്ധിച്ചോളം പരമാവധി ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതിനാൽ തന്നെ അത്തരം ഷോട്ടുകളുടെ പെർഫെക്ഷനൊക്കെ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. യാത്രക്കിടെ മനോഹരമായിട്ട് തോന്നിയ പല കുന്നിൻ മുകളിൽ നിന്നും പല ഭാഗത്തു നിന്നും ഒക്കെ ധാരാളം വീഡിയോസ് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അതെല്ലാം തന്നെ ടെക് ട്രാവലീറ്റിൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഞാനും ചെറിയ രീതിയിൽ തന്നെ വിഷ്വൽസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ തയ്യാറാക്കിയ ഈ വിഷ്വൽസിൻ്റെ ഒന്നും ഓഡിയോ എനിക്ക് കിട്ടിയില്ലായിരുന്നു. കാരണം നമ്മുടെ മൈക്കിൻ്റെ ബാറ്ററിയുടെ വിഷയമായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ എഡിറ്റിംഗ് ടൈമിലാണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞതും ചിരിച്ചതും രസിച്ചതും എല്ലാം തന്നെ. ക്യാമറയ്ക്ക് മുമ്പിലും പിമ്പിലുമൊക്കെ ആയിട്ട് ഈ യാത്ര നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. പരമാവധി ഞങ്ങളെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഓരോ മൊമെൻറ്റും കടന്നു പോയിരുന്നത്. പല വീഡിയോകളിലും പലതരത്തിലുള്ള കളിയാക്കലുകളും ചളി പറയലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ തന്നെയായിരുന്നു ഈ യാത്രയുടെ ആ മധുരം എന്ന് പറയാനുള്ളത്.
ഒക്കെ സഞ്ചരിച്ച് നമ്മൾ അങ്ങനെ ലോണാവാലയിൽ എത്തിയിരിക്കുകയാണ്. ലോണാവാല എന്ന് പറഞ്ഞാല് ഈ ഗുജറാത്ത് മഹാരാഷ്ട്രക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഊട്ടി അല്ലെങ്കിൽ മൂന്നാർ പോലെയാണത്. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണത്. ഈ സമയത്ത് ഇവിടുത്തെ പ്രധാനമായിട്ടൊരു ഐറ്റം സ്ട്രോബെറിയാണ്. സ്ട്രോബെറി പോലെ തന്നെ മറ്റ് ബെറീസ് ഒക്കെ പലതും കാണാൻ കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിൽക്കുന്നുണ്ട്. സ്ട്രോബെറി കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ വിൽപ്പനക്കും വെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം പ്രേക്ഷകർക്ക് ഒരുപാട് ദൃശ്യ വിരുന്ന് ഒരുക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സാധിച്ചില്ല. കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ തന്നെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് ക്യാമറയിലൂടെ പകർത്തിയെടുക്കുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ സ്ട്രോബെറി ഞങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു, മറ്റ് ബെറീസ് മേടിച്ച് കഴിച്ചു. അങ്ങനെ കംഫർട്ടബിളായിട്ട് ലോണാവാല സ്റ്റേ ചെയ്ത് ഇവിടെ നിന്ന് പിന്നീട് പോയത് മഹാബലേശ്വറായിരുന്നു. മഹാബലേശ്വറിൽ നിന്ന് ഗോവയിലേക്കും. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഗോവ വിശേഷങ്ങളായിരിക്കും തുടങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ ഈ യാത്രയിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരുപാട് വിദേശ കാഴ്ചകൾ അല്ലെങ്കിൽ വിദേശ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ മറ്റെപ്പിസോഡുകളിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ചെറു വീഡിയോ ആണ്. ലോണാവാലയിൽ നിന്നും മഹാബലേശ്വറിൽ നിന്നും എനിക്ക് കാര്യമായിട്ടുള്ള വിഷൻസൊന്നും എനിക്ക്, അതായത് എൻ്റെ മനസ്സിലാണെങ്കിൽ രീതിയിൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ശുചിത്വ വളരെ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ അനുഭവങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്